ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും ടെക് ക്യൂവിൻ്റെ മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്ന വീഡിയോ എന്ന് വെച്ചാൽ ഒരു ചെറിയൊരു വയലിൽ നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത്. അത് നമുക്ക് ആവശ്യമുള്ളത് നമ്മുടെ ഉപയോഗശൂന്യമായി കിടക്കുന്ന കുപ്പിയാണ്. അപ്പോൾ കുപ്പിയും അതുപോലെ കുറച്ച് പേപ്പറും കുറച്ച് ഫൈബർ പെയിൻ്റും ഉണ്ടെങ്കിൽ നമുക്കൊരു അടിപൊളി വയലും വീട്ടിൽ തന്നെ ഉണ്ടാക്കാൻ സാധിക്കും. അപ്പോൾ കൂട്ടുകാരെ ഞങ്ങളുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തതിൽ ഉടൻ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക, ഒപ്പം തൊട്ടുതായുള്ള ബെൽ നോട്ടിഫിക്കേഷൻസ് ഓൺ ചെയ്യാനും മറക്കരുത്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ ഫ്രണ്ട്സ് നമ്മളാദ്യം ഒരു പഴയ കുപ്പി എടുത്തിട്ടുണ്ട്, ഞാൻ അതിലേക്ക് നമ്മൾ പെയിൻ്റ് അടിക്കുകയാണ്. അപ്പോൾ പെയിൻ്റ് അടിക്കാനായിട്ട് ഞങ്ങളവിടെ യൂസ് ചെയ്യുന്നത് വൈറ്റും ബ്ലാക്കാണ്. അത് മിക്സ് ചെയ്തിട്ട് ഒരു ആഷ് കളർ ആണ് ഞങ്ങളിവിടെ ഉപയോഗിക്കുന്നത്. കൂട്ടുകാർക്ക് വയലിൻ്റെ ശരിക്കുള്ള കളറായ റെഡ് ഓറഞ്ച് ഇവ ചേർത്തുണ്ടാക്കിയ മിശ്രിതം യൂസ് ചെയ്യാം, അതാകുമ്പോൾ കൂടുതൽ അട്രാക്റ്റീവ് ആയിരിക്കും. അപ്പോൾ ഞങ്ങൾക്കിവിടെ അത് ലഭിക്കാത്തത് കൊണ്ടാണ് ഞങ്ങളിവിടെ ഈ ആഷ് കളർ യൂസ് ചെയ്യുന്നത്. അപ്പോൾ കൂട്ടുകാർക്ക് ഇഷ്ടമുള്ള കളർ ഓർക്കാം, കൂട്ടുകാർക്ക് ഏത് കളറാണ് അട്രാക്റ്റീവായി തോന്നുന്നത് അത് യൂസ് ചെയ്യാം. അപ്പോൾ നമ്മുടെ ആഷ് കളർ ഏകദേശം പൂർണ്ണമായിട്ട് ലഭിച്ചിട്ടുണ്ട്. അപ്പം നമ്മളത് കുപ്പിയിലേക്ക് പെയിൻറ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്. കൂട്ടുകാർക്ക് ആദ്യം നമ്മളൊരു ഫസ്റ്റ് ലെയർ കോട്ട് കൊടുക്കും, അതിന് ശേഷം ഒന്ന് ഉണങ്ങി ഡ്രൈ ആയ ശേഷം നമ്മൾ വീണ്ടും ഒരു സെക്കൻഡ് ലെയർ കോട്ട് കൊടുക്കും. അപ്പോഴാണ് അതിന് ഫിനിഷിങ് ലഭിക്കുക നമുക്ക്. അപ്പോൾ കൂട്ടുകാരെ മാക്സിമം ഇത് ഡ്രൈ ആയിട്ട് വേണം ഇത് നമ്മൾ സെക്കൻഡ് കോട്ട് കൊടുക്കാനും പിന്നെ തുടർന്നുള്ള മെറ്റീരിയൽസ് ആഡ് ചെയ്യാനായിട്ട്. അപ്പോൾ നമ്മുടെ ബോട്ടിൽ ഏകദേശം പെയിൻറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇനി അടുത്തത് നമുക്ക് ആവശ്യമുള്ളത് അതിൻ്റെ അവസാനത്തെ ഒരു പിടി പിടിക്കുന്ന ഒരു ഹാൻഡിൽ പോലത്തെ ഒരു ഭാഗം വരും. അതിനെ നമ്മൾ യൂസ് ചെയ്യുന്നത് ഒരു ചെറിയ മരക്കഷ്ണം യൂസ് ചെയ്യണം. അപ്പോൾ നമ്മൾ അത് മരക്കഷ്ണം കുപ്പിയുടെ ഹോളിലേക്ക് ഇറക്കി വെച്ച് അതൊരു പേപ്പർ കൊണ്ട് കവർ ചെയ്യണം. അപ്പോൾ പേപ്പർ നമ്മൾ സ്റ്റിക്ക് ചെയ്യണം, പേപ്പർ നമ്മൾ ചുരുട്ടിയിട്ട് അതിന് സ്റ്റിക്ക് ചെയ്യണം. അപ്പോൾ നമുക്കൊരു പിടി പോലെ ലഭിക്കും. എടുക്കുന്ന മരക്കഷ്ണത്തിൻ്റെ നടു ചെറിയൊരു കഷ്ണം കീറേണ്ടതുണ്ട്. അപ്പോൾ കൂട്ടുകാർ ശ്രദ്ധിച്ച് വേണം കയറാൻ. ആ കീറിയ ഭാഗത്ത് നമ്മൾ പേപ്പർ കട്ടിങ് കൂടി ഇടേണ്ടതാണ്. അപ്പോൾ നമുക്കതിൽ രണ്ട് ചെറിയ മരക്കഷ്ണം ആഡ് ചെയ്യണം. അപ്പോൾ അതൊരു സ്ട്രിങ്ങിൻ്റെ എൻഡ് പോലെ നമുക്ക് കാണാൻ സാധിക്കും. കൂട്ടുകാർക്ക് വീട്ടിൽ കാണാൻ സാധിക്കും രണ്ട് ചെറിയ മരക്കഷ്ണങ്ങൾ നമ്മൾ ആഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. കൂട്ടുകാർക്ക് അത് സ്റ്റിക്ക് ചെയ്തോ അതോ ഫെവിക്വിക്ക് അതുപോലുള്ള ഭാഷകൾ ഉപയോഗിച്ച് സ്റ്റിക്ക് ചെയ്ത് വെക്കേണ്ടതാണ്. ഇനി ഞങ്ങൾ ബ്ലാക്ക് കളറാണ് ഇതിൻ്റെ ഹാൻഡിൽ ഭാഗത്തേക്ക് കൊടുക്കുന്നത്. ഇപ്പോൾ പെയിൻറ്റിങ്ങാണ് ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. കൂട്ടുകാർക്ക് ഞങ്ങൾ വീഡിയോയുടെ തുടക്കത്തിൽ തന്നെ പറഞ്ഞു ഏത് കളർ വേണമെങ്കിൽ യൂസ് ചെയ്യാം. കൂട്ടുകാർക്ക് ഏതാണോ ഏറ്റവും അട്രാക്റ്റീവ് തോന്നുന്നത്, ഒറിജിനലായിട്ട് വയലിൻ്റെ കളർ വരിക റെഡും ഓറഞ്ചും ഒക്കെ മിക്സ് ആയിട്ടുള്ള കളറാണ്. അപ്പോൾ കൂട്ടുകാർക്ക് അത് യൂസ് ചെയ്യാനായിരിക്കും കുറച്ചും ബെറ്റർ. അപ്പം നമ്മുടെ പെയിൻറ്റിങ് ഏകദേശം ഇവിടെ പൂർണ്ണമായി കഴിഞ്ഞു. ഇനി നമുക്ക് ആവശ്യമുള്ള സ്ട്രിങ് പോലെ രണ്ട് കട്ടിങ്സാണ്, അതാണ് ഞങ്ങളിവിടെ യൂസ് ചെയ്യുന്നത്. രണ്ട് കാർബോണിൻ്റെ പീസസ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ കട്ട് ചെയ്ത് വെച്ച കാർഡ്ബോർഡ് പീസസ് പെയിൻറ്റ് ചെയ്തിരിക്കണം. ഞങ്ങൾ ബ്ലാക്കാണ് പെയിൻറ്റ് ചെയ്തിരുന്നത്. അതിലേക്ക് ഞങ്ങൾ നാല് കട്ടിങ്സ് ആഡ് ചെയ്ത് എൻ്റെ എൻസിൽ നാല് കട്ടിങ്സ് ആഡ് ചെയ്തിട്ട് നമ്മൾ നൂല് ആഡ് ചെയ്യണം. അപ്പോൾ നൂല് സ്ട്രിങ് പോലെയാണ് ഇവിടെ ആക്ട് ചെയ്യുന്നത്. അപ്പോൾ നമ്മളിപ്പോൾ ഈ ചെയ്ത് വെച്ച പാർട്ട് നമ്മൾ ഈ ബോട്ടിലിൻ്റെ മേലേക്ക് സ്റ്റിക്ക് ചെയ്ത് വെക്കണം. അപ്പോൾ നമ്മളതിന് ഫെവി സ്റ്റിക്കാണ് യൂസ് ചെയ്യുന്നത്. നമ്മൾ സ്റ്റിക്ക് ചെയ്ത് വെക്കുന്നുണ്ട്. ഇതുപോലെ തന്നെ നമുക്ക് ഈ സ്റ്റിങ്ങിൻ്റെ നടുഭാഗത്തായിട്ട് മിഡിൽ പാർട്ടിൽ ചെറുതായിട്ടൊന്ന് പൊന്തി നിൽക്കണം. ചെറുതായിട്ടൊരു അപ്പേർഡ് ലിഫ്റ്റ് വേണ്ടി വരും. അപ്പോൾ അതിന് വേണ്ടി നമ്മൾ ചെറിയൊരു കാർബോണിൻ്റെ കഷ്ണം ഒരു കർവ് ഷേപ്പിൽ കട്ട് ചെയ്തിട്ട് ഇത് ആഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിലും നമ്മൾ ഈ നൂല് സ്ട്രിങ്സ് ആയത് ആക്ട് ചെയ്യണം. നൂലിനെ കടന്നു പോകാനുള്ള ചെറിയ കട്ടിങ്സ് ആഡ് ചെയ്യണം. അപ്പോൾ കൂട്ടർക്ക് ഈ വീഡിയോയിൽ കാണാൻ സാധിക്കും. അപ്പോൾ നമ്മുടെ സ്ട്രിങ്സൊക്കെ ആഡ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ കൂട്ടർക്ക് കാണാൻ സാധിക്കും നമ്മളത് എൻഡിലേക്ക് അത് ചേർത്ത് ഒട്ടിച്ച് വെച്ചിരിക്കുകയാണ് ആ നൂല് ഭാഗം, നൂലിൻ്റെ ഭാഗം. അപ്പോൾ അടിപൊളിയായിട്ടാണ് നമുക്ക് ഇതുണ്ടാക്കാൻ സാധിക്കും. അപ്പോൾ നമ്മൾ ഇന്ന് ചെയ്ത വീഡിയോ കൂട്ടുകാർക്ക് ഇഷ്ടമായി വിചാരിക്കുന്നു. അപ്പോൾ നിങ്ങളുടെ വിലയേറിയ കമൻറ്റുകൾ താഴെ കമൻറ്റ് ബോക്സിൽ ആഡ് ചെയ്യാൻ മറക്കരുത്. കൂടാതെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തതിൽ ഉടൻ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക, അപ്പം ബെൽ നോട്ടിഫിക്കേഷൻസ് ഓൺ ചെയ്യാനും മറക്കരുത്. സൈനിങ് ഓഫ്, ടെക് യൂ.